നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സാൻവീർ ടെക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സുധീഷ് ഭാസ്കരൻ. തൃശ്ശൂർ ആസ്ഥാനമായുള്ള ഐ ടി സൊല്യൂഷൻ സ്ഥാപനമായ സാൻവീർ ടെക്നോളജീസിൻ്റെ ഫൗണ്ടറാണ്. COVID-19 മഹാമാരി നമ്മുടെ കുട്ടികളെ സ്കൂളിലും കോളേജിലും പോകാൻ അനുവദിക്കാതെ വീട്ടിൽ തന്നെ ഇരുത്തുന്നു. ജൂൺ ആദ്യത്തിൽ തുടങ്ങിയ ഓൺലൈൻ ക്ലാസ്സുകൾ തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അടുത്ത 1-2 വർഷത്തേക്ക് സാധാരണ ക്ലാസ് റൂം ക്ലാസ്സുകളിലേക്ക് മടങ്ങുവാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളിലേക്കാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. അഥവാ തുടങ്ങിയാലും ഒരു ഓൺലൈൻ ഓഫ്ലൈൻ സങ്കര പഠന രീതിയിലേക്കാണ് നാം പോകുന്നത്. ഗൂഗിൾ മീറ്റിംഗ്, ഗൂഗിൾ ക്ലാസ് റൂം, മൈക്രോസോഫ്റ്റ് ടീംസ്, സൂം, വാട്സാപ്പ്, വിക്ടർ, യൂട്യൂബ് എന്നിവ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമെങ്കിലും ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. പല നല്ല ഗുണങ്ങളും ഈ പഠന രീതികൾക്കുണ്ട് എന്നത് നാം കാണാതിരുന്നുകൂടാ. കുട്ടികൾക്ക് മുമ്പിൽ പഠനത്തിൻ്റെ, അറിവിൻ്റെ വലിയൊരു പുതുലോകം തന്നെ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ബുദ്ധിപരമായി അതുപോലെ യാഥാർത്ഥ്യബോധത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയുള്ള ടെക്നോളജിയുടെ ഉപയോഗം തന്നെയാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓൺലൈൻ പഠനത്തിനായി വലിയൊരു വിഭാഗം കുട്ടികളും സ്മാർട്ട് ഫോണുകളും ടിവിയും ആണ് ഉപയോഗിക്കുന്നത്. ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം കുറവാണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ട്രെൻഡ് മാറാനാണ് സാധ്യത. ഓൺലൈൻ പഠനത്തിന് കമ്പ്യൂട്ടർ ആണ് നല്ലത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ടിവിയിലൂടെ ഉള്ള പഠനം ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള വൺ വേ വിനിമയമായതുകൊണ്ട് തന്നെ എഫക്റ്റീവ്നെസ് അഥവാ ഫലപ്രാപ്തി കുറവാണ്. കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാനോ അധ്യാപകർക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നിവർത്തിക്കാനോ ഉള്ള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു സ്വതന്ത്രമായ സ്ഥിരം സംവിധാനമായി നിലനിൽക്കാൻ സാധിക്കുകയുമില്ല. സ്മാർട്ട് ഫോണിലൂടെ എല്ലാ ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളും ഒരുവിധം നടക്കുമെങ്കിലും ചില പ്രധാന പോരായ്മകൾ വരും ദിവസങ്ങളിൽ പല പ്രതിസന്ധികളും സൃഷ്ടിക്കാം. സ്മാർട്ട് ഫോണിലെ റേഡിയേഷൻ കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് സംശയലേശമന്യേ തെളിഞ്ഞിട്ടുള്ള, അതുപോലെ ലോകം അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. കുഞ്ഞുങ്ങളുടെ തലയോട്ടിക്ക് കട്ടി കുറവായതുകൊണ്ട് മൊബൈലിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മുതിർന്നവരെക്കാൾ 60% ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ദിവസേനയുള്ള മണിക്കൂറുകൾ നീളുന്ന ക്ലാസ്സുകൾ കാണുന്നത് മൂലം കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. മൊബൈൽ ഫോൺ സ്ക്രീൻ ലൈറ്റ് മൂലവും അതിലുള്ള കൊച്ചു അക്ഷരങ്ങളിൽ ദീർഘനേരം നോക്കി വായിക്കുന്നത് മൂലവും കുട്ടികളുടെ കണ്ണുകൾക്ക് ഗുരുതരമായ തകരാറുകൾ ഉണ്ടാകാം. അതുപോലെ കുട്ടികളിൽ ഒരു പ്രധാന പ്രശ്നമായി മാറാൻ പോകുന്ന മറ്റൊരു കാര്യം പഠനത്തിന് വേണ്ടിയല്ലാതെയുള്ള ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മൊബൈൽ ഫോൺ ആഡിക്ഷൻ ആണ്. ഇത് കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക ആരോഗ്യത്തെയും വളരെയധികം ബാധിക്കാം. ഓൺലൈൻ ലേണിങ്ങിനുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളും കമ്പ്യൂട്ടറുകളിൽ ഭംഗിയായി വർക്ക് ചെയ്യും എന്നുള്ളതാണ്. കമ്പ്യൂട്ടറുകളുടെ സ്ക്രീൻ ദീർഘനേരം കണ്ണുകൾക്ക് ക്ഷീണമുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. സ്ക്രീൻ ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ സൈസും ഓരോരുത്തരുടെ ആവശ്യാനുസരണം മാറ്റാമെന്നുള്ളതും അതുപോലെ തന്നെ താരതമ്യേന വലുപ്പമുള്ള സ്ക്രീൻ സൈസും കമ്പ്യൂട്ടറുകളുടെ ഗുണമാണ്. വിൻഡോസ് അടക്കമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലുള്ള പാരൻ്റൽ കൺട്രോൾസ് പോലുള്ള ഫാമിലി സേഫ്റ്റി ഫീച്ചേഴ്സ് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കമ്പ്യൂട്ടർ ആക്ടിവിറ്റി നിരീക്ഷിക്കാനും അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഡാറ്റ മോഷണത്തിൻ്റെ ഈ കാലത്ത് സ്മാർട്ട് ഫോണുകൾ ഹാക്കർമാരുടെ ഇഷ്ട ലക്ഷ്യമാണ്. ഫോണുകളിൽ നിന്ന് താരതമ്യേന എളുപ്പത്തിൽ വ്യക്തിവിവരങ്ങളും ഡാറ്റകളും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ സഹായത്തോടെ ചോർത്തിയെടുക്കാം. കമ്പ്യൂട്ടറുകളിൽ നല്ലൊരു സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്ക് ഡാറ്റ മോഷണത്തെ ഫലപ്രദമായിട്ട് നേരിടാം. അതുപോലെ കമ്പ്യൂട്ടറുകളുടെ പ്രോസസ്സിംഗ് പവറും സ്റ്റോറേജ് കപ്പാസിറ്റിയും
ഒരു സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലേണിംഗ് അപ്ലിക്കേഷൻസും കമ്പ്യൂട്ടറുകളിൽ കൂടുതൽ നന്നായി വർക്ക് ചെയ്യും. കമ്പ്യൂട്ടറുകളിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ കമ്പ്യൂട്ടറുകളിൽ സാധിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഒരു സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ ഇതിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയാം. സാൻവീർ ടെക്നോളജീസ് ലോകത്തിലെ മുൻനിര കമ്പനികളുടെ ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും വിപണനം ചെയ്യുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വാങ്ങുന്നതിനുള്ള എന്ത് സഹായത്തിനും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കും. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഇനിയും വരാം. നിങ്ങളുടെ സമയത്തിന് നന്ദി. കീപ് സ്മൈലിംഗ്. താങ്ക് യു.